പ്രിയപ്പെട്ട കുട്ടികളെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം നിങ്ങൾ പ്ലസ് വണ്ണിനെ അപേക്ഷ സമർപ്പിച്ചതാണോ എങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ഉപകാരപ്രദമാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് പ്ലസ് വൺ അലോട്ട്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു ന്യൂ ഇൻഫോർമേഷൻ ആണെന്ന് മനസ്സിലായി കാണും അപ്പോൾ ഈ വർഷ പ്ലസ് വൺ പ്രവേശനത്തിൻ്റെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ലിസ്റ്റ് സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത് പതിനാലാം തീയതി ഒൻപത് മണി മുതൽ ആരംഭിക്കുന്നതാണ് ഈ വർഷം ആറ് ദിവസമാണ് പ്രവേശനം സെപ്റ്റംബർ പതിനാല് മുതൽ പത്തൊൻപത് വരെയായിരിക്കും പ്രവേശനം നടത്തുക അപ്പോൾ ഈ വർഷത്തെ അഡ്മിഷൻ കോവിഡ് നയൻറ്റീൻ്റെ എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചു കൊണ്ട് മാത്രമായിരിക്കും പ്രവേശനം അഥവാ അഡ്മിഷൻ നടക്കുക വിശദമായിട്ടുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് അഡ്മിഷൻ വെബ്സൈറ്റിൽ നിന്നും ലഭ്യമാണ് അഡ്മിഷൻ വെബ്സൈറ്റിലൂടെ ഡബ്ല്യു 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 ഡോട്ട് എച്ച് എസ് കാപ്പ് ഡോട്ട് കേരള ഡോട്ട് ഗവൺമെൻറ്റ് ഡോട്ട് ഇൻ എന്ന എന്ന വെബ്സൈറ്റിൽ കാൻഡിഡേറ്റ് ലോഗിങ്ങിലെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് റിസൾട്ട് എന്ന ലിങ്കിലൂടെ അലോട്ട്മെൻറ്റ് റിസൾട്ട് നിങ്ങൾക്ക് പരിശോധിക്കാവുന്നതാണ് ഈ രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം നിങ്ങളുടെ റിസൾട്ട് പരിശോധിക്കാം ഞാൻ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം അലോട്ട്മെൻറ്റ് ലഭിച്ചവർ ഈ പേജിൽ നിന്നും അലോട്ട്മെൻറ്റ് ലെറ്റർ എടുക്കുന്ന ലിങ്കിലൂടെ രണ്ട് പേജുള്ള ഈ അലോട്ട്മെൻറ്റ് ലെറ്റർ പരിശോധിച്ചിട്ട് പ്രവേശനത്തിന് ഹാജരാകേണ്ട ദിവസവും സമയവും അതുപോലെ എന്തൊക്കെ രേഖകളുണ്ടോ എല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കുക എപ്പോഴാണ് നിങ്ങൾക്ക് പ്രവേശനത്തിൻ്റെ നിങ്ങളുടെ സമയവും ഉണ്ടാവും അതുപോലെ തന്നെ ഏത് ദിവസമാണ് എന്തെല്ലാം രേഖകൾ ഹാജരാക്കണം എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കി വെക്കുക നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിച്ച സ്കൂളിൽ നിന്നും അഡ്മിഷൻ സമയത്ത് നിങ്ങൾക്ക് പ്രിൻറ്റ് നൽകുന്നതാണ് നിങ്ങൾക്ക് ഫസ്റ്റ് ഓപ്ഷൻ ലഭിച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ഓപ്ഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം സ്ഥിരപ്രവേശനം നേടണം സ്ഥിരമായിട്ട് അവിടെ എന്ത് ചെയ്യണം ആ സ്കൂളിൽ പോയി ചേരണം സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷന് ശേഷം നമ്മുടെ ലോഗിങ്ങിലെ ഫീ പേയ്മെൻറ്റ് ലിങ്കിലൂടെ നിങ്ങൾക്ക് അടക്കാനുള്ള ഉണ്ടായിരിക്കും ഇങ്ങനെ ഈ ഓൺലൈൻ ഫീ അടക്കാൻ കഴിയാത്തവർക്ക് ഫീ അടക്കാനുള്ള സൗകര്യം സ്കൂളിൽ ഉണ്ടായിരിക്കും നിങ്ങൾ ഫസ്റ്റ് ഓപ്ഷൻസ് കൊടുത്തത് ലഭിച്ചിട്ടുണ്ടെങ്കിൽ പെർമനൻ്റ് ആയിട്ട് അവിടെ പ്രവേശനം നേടണമെന്ന് പറഞ്ഞു അതുപോലെ മറ്റ് ആണ് നിങ്ങൾക്ക് ലഭിക്കുന്നതെങ്കിൽ നിങ്ങളുടെ ഇഷ്ടാനുസരണം നിങ്ങൾക്ക് പ്രവേശനം നേടാം പ്രവേശനം നേടണം എന്ന് ഇഷ്ടമുണ്ടെങ്കിൽ ആ സ്കൂളിൽ പോയി ചേരണം നിങ്ങൾക്ക് ചേരാം അല്ലെങ്കിൽ എന്ത് ചെയ്യാം ചേരാതിരിക്കാം താൽക്കാലിക പ്രവേശനത്തിന് ഫീസ് അടക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ താൽക്കാലികമായിട്ടാണ് പ്രവേശനം നേടാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ അവിടെ നിങ്ങൾ ഫീസടക്കേണ്ട ആവശ്യമില്ല പെർമനൻ്റ് ആയിട്ട് ആ സ്കൂളിൽ തന്നെ ചേരാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം അവിടെ ഫീസടച്ച് അവിടെ ചേരുക പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടും താൽക്കാലിക പ്രവേശനം നേടാതിരിക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ച് തുടർന്നുള്ള അലോട്ട്മെൻറ്റിൽ അവരെ പരിഗണിക്കാൻ സാധ്യതയില്ല അപ്പം അലോട്ട്മെൻറ്റ് ലഭിച്ചു കഴിഞ്ഞാൽ എന്തു ചെയ്യണം താൽക്കാലികമായിട്ടവിടെ പ്രവേശനം നേടണം എന്നുള്ളതാണ് അല്ലെങ്കിൽ തുടർന്നുള്ള അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് പരിഗണന ലഭിക്കാതെ പോകും എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അതുപോലെ നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള സമയത്ത് തന്നെ എന്ത് ചെയ്യണം സ്കൂളിൽ ഹാജരാവണം നിങ്ങൾ ഏത് സമയത്താണ് സ്കൂളിൽ എത്തേണ്ടത് ആ സമയത്ത് തന്നെ എന്ത് ചെയ്യണം സ്കൂളിൽ ഹാജരായി അഡ്മിഷൻ എടുത്തിരിക്കണം നിങ്ങളുടെ അലോട്ട്മെന്റ് ലെറ്ററിൻ്റെ ഒന്നാമത്തെ പേജിൽ ഉണ്ടാവും ഹാജരാകേണ്ട രേഖകളുടെ വിവരങ്ങൾ അലോട്ട്മെന്റ് ലെറ്ററിൻ്റെ അലോട്ട്മെന്റ് ലെറ്ററിലെ എല്ലാ വിവരങ്ങളും ഉണ്ടായിരിക്കും അതിൻ്റെ ഫസ്റ്റ് പേജിൽ നിങ്ങൾക്ക് എന്ത് കാണാം ഹാജരാക്കേണ്ട രേഖകൾ എന്തൊക്കെ രേഖകളാണ് നിങ്ങൾ അഡ്മിഷനിൽ പോകുമ്പോൾ ഹാജരാക്കേണ്ടത് അതുപോലെ നിങ്ങളുടെ അലോട്ട്മെന്റ് ലെറ്ററിൻ്റെ ഒന്നാമത്തെ പേജിൽ നിങ്ങൾ ഹാജരാക്കേണ്ട രേഖകളുടെ വിവരങ്ങളും അതുപോലെ സെക്കൻഡ് ലാംഗ്വേജ് ഏത് സെക്കൻഡ് ലാംഗ്വേജ് ആണ് നിങ്ങൾ എടുക്കാൻ ആഗ്രഹിക്കുന്നത് ഇത് രണ്ടും എന്ത് ചെയ്യണം രേഖപ്പെടുത്തി വിദ്യാർത്ഥിയും രക്ഷകർത്താവും എന്ത് ചെയ്യണം ഒപ്പുവെച്ചിരിക്കണം അതുപോലെ നിങ്ങൾ ഹാജരാക്കേണ്ട രേഖകൾ എസ് എൽ സി സർട്ടിഫിക്കറ്റ് വേണം അതായത് നിങ്ങളുടെ എന്താണോ ക്വാളിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് ദൻ ടി സി വേണം ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ് ക്യാരക്ടർ സർട്ടിഫിക്കറ്റ് അഥവാ സ്വഭാവ സർട്ടിഫിക്കറ്റ് വേണം ബോണസ് പോയിന്റ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ എന്ത് ചെയ്യണം അഡ്മിഷൻ സമയത്ത് ഹാജരാക്കിയിരിക്കണം എല്ലാത്തിൻ്റെയും ഒറിജിനൽ പകർപ്പാണ് എന്ത് ചെയ്യേണ്ടത് ഹാജരാക്കേണ്ടത് സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല എങ്കിൽ ഇപ്പം എസ് എൽ സി സർട്ടിഫിക്കറ്റ് കിട്ടാത്തവരാണെങ്കിൽ എന്ത് ചെയ്യാം അവർക്ക് സമയം അനുവദിക്കുന്നതാണ് എന്നാലെ തന്നെ ഫസ്റ്റ് അലോട്ട്മെന്റിന്റെ കൂടെയാണ് സ്പോർട്സ് കോട്ട അലോട്ട്മെന്റും പ്രസിദ്ധീകരിക്കാറുള്ളത് അപ്പോൾ ഇതിൻ്റെ വിവരങ്ങൾ അഡ്മിഷൻ വെബ്സൈറ്റിലെ കാൻഡിഡേറ്റ് ലോഗിൻ സ്പോർട്സ് എന്നതിൽ പോയിട്ട് നോക്കുക സ്പോർട്സ് റിസൾട്ട് എന്ന ലിങ്കിലൂടെ നിങ്ങൾക്ക് ലഭ്യമാവുന്നതാണ് കാൻഡിഡേറ്റ് ലോഗിൻ സ്പോർട്സ് റിസൾട്ട് എന്ന ലോഗിനിലെ സ്പോർട്സ് റിസൾട്ട് എന്ന ലിങ്കിലൂടെ നിങ്ങൾക്കത് ലഭ്യമാവുന്നതാണ് അഡ്മിഷൻ പതിനാല് മുതൽ പത്തൊൻപത് വരെയാണ് ഓർക്കുക അപ്പോൾ ഫസ്റ്റ് അലോട്ട്മെന്റ് ഡേറ്റ് പതിനാല് മുതൽ പത്തൊൻപത് വരെയാണെന്നുള്ളത് ഓർക്കുക മറക്കാതിരിക്കുക കൃത്യമായ രേഖകളുമായി പോയിട്ട് എന്ത് ചെയ്യുക കിട്ടിയ സ്കൂളുകളിൽ അഡ്മിഷൻ എടുക്കുക പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ഇതുവരെയും കാൻഡിഡേറ്റ് ലോഗിൻ സൃഷ്ടിക്കാത്ത വിദ്യാർത്ഥികൾ രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബർ പന്ത്രണ്ടിന് അഞ്ച് മണിക്ക് വൈകുന്നേരം അഞ്ച് മണിക്ക് മുമ്പ് എന്ത് ചെയ്യണം നിർബന്ധമായിട്ടും കാൻഡിഡേറ്റ് ലോഗിൻ സൃഷ്ടിച്ചിരിക്കണം ഇനി സമയം നീട്ടിക്കിട്ടില്ല ഓക്കെ താങ്ക് യു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റൊരു ഇൻഫർമേഷനുമായിട്ട് കാണുന്നത് വരെ ബായ്